നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഖത്തറിൽ 2 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 17-18 തീയതികളിലാണ് അവധി. 18-നാണ് ദേശീയ ദിനം. അമീരി ദിവാനാണ് അവധി പ്രഖ്യാപിച്ചത്. അവധിക്ക് ശേഷം 19 മുതൽ ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കും. മഖ്സൂസ് നറുക്കെടുപ്പിൽ 3 പ്രവാസികൾക്ക് 1 ലക്ഷം ദിർഹം വീതം സമ്മാനം. ലെബനൻ, ഇത്യോപ്യ, പാകിസ്ഥാൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വിജയികൾ. ആദ്യ വിജയ് ഒമാർ സൗദി അറേബ്യയിലാണ് ജീവിക്കുന്നത്. 31-വയസ്സുകാരനായ മേൽക്കാമാണ് രണ്ടാമത്തെ വിജയ്. അജ്മാനിൽ 6 വർഷമായി ജീവിക്കുകയാണ് അദ്ദേഹം. 47-കാരനായ പാകിസ്ഥാനിൽ നിന്നുള്ള അമീറാണ് 3-ാമത്തെ വിജയ്. 17 വർഷമായി അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് ഇദ്ദേഹം. UAE-ൽ തൊഴിൽ നാഷണൽ ഇൻഷുറൻസിൽ ചേരാത്തവർക്കെതിരെ ഉടൻ നടപടി ആരംഭിക്കുമെന്ന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറിറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. പദ്ധതിയിൽ ചേരാൻ ബാധ്യതയുള്ളവരിൽ 14% ജീവനക്കാർ ഇതുവരെ ഇതിൽ ചേർന്നിട്ടില്ലെന്നും അത്തരം ജീവനക്കാരിൽ നിന്നും പിഴ ഈടാക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് 400 ദിർഹവും രജിസ്റ്റർ ചെയ്ത ശേഷം കൃത്യസമയത്ത് പ്രീമിയം അടയ്ക്കാത്തവർക്ക് 200 ദിർഹവുമാണ് പിഴ ചുമത്തുക. മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥനായ യുവാവ് ദുബായിൽ മരിച്ചു. ആലപ്പുഴ കായംകുളം കറ്റാനം വരിക്കൂലിത്തറയിൽ സാന്തോം വീട്ടിൽ റെക്സ് വർഗീസാണ് മരിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. മഷ്രിഖ് ബാങ്ക് ദുബായ് മുറാഖാബാദ് ശാഖയിൽ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഹുറൂബ് കേസിൽ കുടുങ്ങിയ 3092 ഇന്ത്യക്കാരെ ഈ വർഷം നാട്ടിലെത്തിച്ചതായി ജിദ്ദ കോൺസുലേറ്റ്. സൗദിയിലെ താമസരേഖ കാലഹരണപ്പെട്ട 2900 ഇന്ത്യക്കാരെ സഹായിക്കാൻ സാധിച്ചതായി കോൺസുലേറ്റ് വെൽഫെയർ ആൻഡ് പ്രസ് ഇൻഫർമേഷൻ കൌൺസിൽ മുഹമ്മദ് ഹാഷിം മാധ്യമങ്ങളെ അറിയിച്ചു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ക്യാമ്പയിനിലെ ആദ്യ വിജയികളെ ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. ഭാഗ്യശാലികളായ 8 ഉപഭോക്താക്കൾ 1.5 കിലോ വീതം സ്വർണം സമ്മാനമായി നേടിക്കഴിഞ്ഞു. 2024 ജനുവരി 14 വരെ നറുക്കെടുപ്പിലൂടെ വിജയികളാകാൻ ഉപഭോക്താക്കൾക്ക് ഇനിയും അവസരമുണ്ട്. 25 കിലോഗ്രാം സ്വർണമാണ് ക്യാമ്പയിന്റെ ഭാഗമായി ആകെ 300 വിജയികളെ കാത്തിരിക്കുന്നത്. വിദേശത്ത് മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രൊവിഷണൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ കാർഗോയിൽ നിന്നും മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാൻ സാധിക്കൂ. ഏത് വിമാനത്താവളത്തിലേക്കാണോ മൃതദേഹം അയക്കുന്നത് ആ വിമാനത്താവളത്തിൽ വേണം സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ. ഈ അപേക്ഷ അംഗീകരിച്ച് അതിനുള്ള അനുമതി ഗൾഫിലെ വിമാനത്താവളത്തിൽ ലഭ്യമായ ശേഷമേ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. GCC രാജ്യങ്ങളിലെ എല്ലാ പ്രവാസികൾക്കും അവരുടെ തൊഴിൽ പരിഗണിക്കാതെ തന്നെ സൗദി ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസയ്ക്കോ ഇ വിസയ്ക്കോ അപേക്ഷിക്കാമെന്ന് സൗദി അറേബ്യയുടെ ടൂറിസം മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. കൂടാതെ അടുത്ത ബന്ധുക്കൾക്കും സ്പോൺസർമാരോടൊപ്പം സന്ദർശിക്കുന്ന GCC വീട്ടുജോലിക്കാർക്കും ഈ വിസ ലഭിക്കും. UAE റെസിഡൻസ് വിസയുള്ള ആളാണെങ്കിൽ ഈ വിസ ഉപയോഗിച്ച് ഹജ്ജ് സീസണിൽ ഒഴികെ ഏത് സമയത്തും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സൗദിയിൽ സന്ദർശനം നടത്താനും രാജ്യം ചുറ്റിക്കാണാനും ഉംറ നിർവഹിക്കാനും സാധിക്കും. ചൂതാട്ടം നടത്തിയതിന് 13 പ്രവാസികളെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്ന് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവർണേറ്റ് പോലീസ് കമാൻഡ് റുസാഖിലെ വിലായത്തിൽ ഒരു വീട്ടിൽ നിന്നാണ് ഏഷ്യൻ പൌരത്വമുള്ള 13 പേരെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉംറ നിർവഹിക്കാൻ ഇറാനിയൻ തീർത്ഥാടകർ ഈ മാസം 19 സൗദി അറേബ്യയിൽ എത്തി തുടങ്ങും. ഇറാൻ ഹജ്ജ് ആൻഡ് പിൽഗ്രിമേജ് ഓർഗനൈസേഷൻ മേധാവി അബ്ബാസ് ഹുസൈനിയാണ് ഇക്കാര്യം അറിയിച്ചത്. 2016 ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം 2023 മാർച്ചിലാണ് ചൈനയുടെ ഇടപെടലിനെ തുടർന്ന് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.